our channel Cinema Entertainment. My name is Sapna. I am Pankaj. So guys, today we are going to react on Ramalila movie scene. So guys, Ramalila movie is an amazing movie, yes. And we are continuing giving our reaction on this movie scenes. Yes. So that talk about the last part of the video was amazing. That is the interval scene, you can say. Yeah. Where we have seen Abhay Mohanan was shot dead. Yes. And everybody was understanding that Dilip sir has done all those things. Even the Mukesh sir, like, he is playing a character of police actually. And इसमें जो दिखाया गया ना football match, that was interesting. Commentary करते नजर आया इसमें Dilip sir, that was also nice. Amazing. So guys, this is the next scene from after that, and we are expecting this scene is going to be very amazing. Yes, right. So guys, before starting this video, I would like to request you, if you're new in our channel, to subscribe and hit the notification bell. Also follow us on Instagram and Facebook. So guys, let's get started. സഖാക്കളെ, ഒരു രക്തസാക്ഷിത്വത്തിനും നമ്മൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അതൊരു നയമൊന്നുമല്ല, വികാരമാണ്. ആ വൈകാരികമായ സംഘബോധമാണ് പാർട്ടിയുടെ അടിത്തറ. ലാൽ സലാം സഖാവേ. സെക്കൻഡ് റോയിലെ ഈ രണ്ട് സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ഇതൊരു 0.32 ബുള്ളറ്റ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്കൊഴികെ. ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസ്റ്റൻസ്, അത് കൊറബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ രണ്ടുപേരുടെ പാം പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇതിനൊക്കെ പുറമെ ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൗണ്ട് സപ്രസറാണ്, ഐ മീൻ സൈലൻസർ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസർ. ഇന്റർനെറ്റിൽ പല സൈറ്റുകളെ കിടപ്പുണ്ട്, ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണം. അതിൽ രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും വിരലടയാളം എല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ സർ? സംഭവത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ചവിട്ടി ചതക്കപ്പെട്ട നിലയിലാണ് ഇത് കണ്ടെത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പരിചിതമായ സ്വന്തം മുഖം അധിക നേരം ഒളിച്ചു വെക്കാൻ രാമനുണ്ണിക്കാവില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെയുണ്ട്. ഒരു ബുള്ളറ്റ് അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തിട്ടുണ്ടോടാ? ഓ, അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു അതല്ലേ അവർക്ക് അറിയേണ്ടത്? അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാനെന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറിയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിനക്കടക്കം വിടുപണി ചെയ്യേണ്ട വന്നത്. പക്ഷെ അത് എനിക്കും നാളെ ഒരു ദിവസം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ മാറി രാമനുണ്ണി. നീ ഒരു മറ്റാർത്ഥയ്ക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി, അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് ജീവപര്യന്തം. 2-3 വർഷം കഴിഞ്ഞ പരോളർ ഇറങ്ങിയ കട്ടൺ പേസ്റ്റ് അവന്മാർ വെട്ടി തേച്ച് കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്റെ തന്തെ പോലെ കത്തിക്ക് തീരാനെനിക്ക് മനസ്സിലടാം.
उनके फादर के साथ भी ऐसा ही कुछ किया है पूरी पवा नोकिया पचका रखने ने चॉप इट टू पीसेस ओ मोबाइल ഒളിഞ്ഞു തീരണവരെ സി ഡി പിക്കാരനങ്ങൂല അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ എന്താ എൻ എസ് പിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ എലക്ഷൻ കഴിഞ്ഞ പ്രസിഡന്റ് എൻ എസ് പിക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും ഞാൻ ഒന്നുകൂടെ പറയുക എൻ എസ് പി സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക എന്തായാലും തോക്കും അപ്പൊ പിന്നെ തടി മാനോ രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം പിന്തുണ കണ്ണിൽപ്പെടരുത് പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം ഒരു കാരണവശാലും അവർക്ക് സിഗ്നൽ കിട്ടാൻ പാടില്ല ആ ഡിഷ് ആൻറ്റിനെയും ടി വികളൊക്കെ ഉടനെ എടുത്ത് മാറ്റിക്കും വി ആർ ഗോയിങ് ടു റോക്ക് ദി എർത്ത് എങ്ങനെങ്കിലും കടക്കാന്ന് വിശ്വാസം ആ മോത്ത് മുടിയിലൊക്കെ എന്തെങ്കിലും ഇനി ഞാൻ കൂടെ വൃത്തിയാണാവണോ ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി അല്ലെ ഞാൻ പോയി പിടികൊടുക്കാം ഒളിച്ചിരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതിനോട് വക്കീലെന്ന് പറഞ്ഞിരുന്നു ഓ അപ്പോ വക്കീല് വേണോ ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇനി ഈ മൊബൈലുകളിൽ മാത്രമായിരിക്കും കോണ്ടാക്ട് ഇതിൽ സിം ഇട്ടിട്ടുണ്ട് എന്റെ പുതിയ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഉടനെ പുറപ്പെടണം ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ ഇതൊക്കെ ആരെങ്കിലും എന്നെ കണ്ടാ തീർന്നു ഇതും വേറെ ഞാൻ പിടികൊടുക്കുന്നതാ ഇവിടുന്ന് കഴിഞ്ഞിട്ട് മംഗലാപുരം കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചെന്തിനും പുതിയ വഴി കണ്ടുപിടിക്കുന്നത് കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ആ വഴിയില്ല ഒരു കൊളംബസ് എക്സാക്ട് ആയിട്ട് ഈ സ്ഥലം എവിടെ ഈ സ്ഥലം അറിഞ്ഞൂടെ ഇത് ഈ മാധവൻ സാറിന്റെ വീടാണ് അല്ലെ മോളെ ഭയങ്കര വെള്ളമാണല്ലോ ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് നമ്മള് ഗോവ എത്തിയോ ഞാൻ പാസ്പോർട്ട് എടുത്തോ ഫ്രിഡ്ജിൽ മോരിപ്പുണ്ട് കലക്കി കൊടുത്ത് ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എന്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട് അയ്യോ അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ല വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവുള്ളൂ പേടിക്കണ്ട അവിടെ എല്ലാരും മറാഠികളും ഗോവൻസ് പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല ലാൻഡ് ഫോൺ ഇല്ല മൊബൈലിന് റേഞ്ച് ഇല്ല വാട്സ്ആപ്പ് ഉണ്ടാവുമല്ലോ പിന്നെ 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ ഉണ്ട് അവിടെ വിവരം ഉണ്ടോ അതില്ലാണ്ട് എനിക്ക് പറ്റില്ല അല്ല നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമോ അതിനല്ലേ ഞാൻ എനിക്ക് പുറത്തു പോയി വിളിച്ച് അന്വേഷിച്ച് വരാലോ അതെ ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറയാം മുടി മുറിക്കണ്ട കളസ് ഇടണ്ട 10-16 മണിക്കൂർ യാത്ര ചെയ്യണ്ട വെറുതെ റോട്ടിൽ ഇറങ്ങി നിന്നാ മതി അവര് എങ്ങനെ പോയാലാ ഇയാളെയും കൊണ്ടുള്ള പോക്ക് നടക്കില്ല വേണ്ട റോട്ടിൽ ഇയാൾ ഇറങ്ങി നിന്നാലും മതി പക്ഷെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുള്ളൂ ഇല്ലേ ഇല്ലേ രാമണ്ണി ഇല്ലേ ഞാൻ കാലേ പിടിക്ക്
Guys, again, this is interesting video, right? Correct. This is all the evidence against in Dilip sir. इस चीज से बाहर निकलने की कोशिश कर रहे हैं एंड इसमें हेल्प कर रही है एक्ट्रेस भी. So interesting this is, right? Definitely, this is an amazing scene. Like I think after he left from there, there was some like press meeting with the police team actually. So that they have said that like they have all the evidence, like they have all the persons who ready to like tell about him, like he has there in that, and they found that coke or cold drink cane, so that can be used as a silencer. There are so many videos they have explained. So they have finally decided like Ramanunne is the only culprit. And we have seen like these guys are here actually, and they were also seeing the news. Amazing. But and the fingerprints on the revolver is from Dilip sir and Kala Bhavan sir. So he like he was about to surrender. Every time we have seen like he say, I will surrender. Some comedy, amazing comedy from him. He is always to comedy now, in this movie, I can say. Definitely. Think. Now their plan is to go some place where they can be easily. Yeah, since I just said, Goa. Nearby like Maharashtrian border. Yeah. So it's maybe the actress friend's place maybe. So they will be safe there. But definitely amazing comedy. That last like, jis tarah se unhone unki mustache udai hai. I was thinking he was about to remove his hairs, but not that. The mustache udai hai unki. We literally enjoyed and we are very much excited about the next scene. Yeah, correct? Of course. So guys, this is our reaction on this video. How did you feel about it? Let us know in the comment box. So guys, we'll be back soon in our next video. Till then, bye-bye.